നമസ്തേ. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പച്ചക്കറീനെ കുറിച്ചിട്ടാണ് കേട്ടോ. ബീട്രൂട്ടിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ബീട്രൂട്ട് എന്ന് കേൾക്കുമ്പോൾ തന്നെ കുറച്ച് പേർക്ക് ഇഷ്ടമാവില്ല, ഇത് ഒരു ഒരു രസമില്ലാത്ത പച്ചക്കറി അല്ലേ. കാണാൻ നല്ല രസമാണെങ്കിലും പക്ഷെ നമുക്ക് അങ്ങനെ അധികം വലിയ ഇഷ്ടമാവാത്ത പച്ചക്കറിയാണ്. പക്ഷേ ഇന്ന് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ കുറച്ച് അതിൻ്റെ കാര്യങ്ങൾ, ഏതൊക്കെയാണ് അതിലെ ന്യൂട്രിയൻസ് ഉള്ളത്, എന്തൊക്കെയാണ് അത് കഴിച്ചാൽ ഗുണഗണങ്ങൾ, അപ്പോൾ ഇതൊക്കെ നമ്മൾ നമ്മുടെ കുട്ടികൾക്കൊക്കെ പറഞ്ഞു കൊടുക്കണമെങ്കിൽ കുറച്ചൊക്കെ കേൾക്കണ്ടാവും, കുറേ ഒന്നും കേൾക്കണില്ലെങ്കിലും. അപ്പോൾ നമുക്ക് ഇതിലേക്ക്, വീഡിയോയിലേക്ക് പോവാം. അത് ശരിക്കൊരു നല്ലൊരു നാച്ചുറൽ ആൻറ്റി ഓക്സിഡൻറ്റ് തന്നെയാണ്. വൈറ്റമിൻ സി ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. പിന്നെ നല്ലൊരു കാരോട്ടിനോയിഡ്സും അതുപോലെ ഫ്ലവനോയിഡ്സിൻ്റെ ഒക്കെ നല്ലൊരു സോഴ്സ്, എക്സലൻറ്റ് സോഴ്സ് തന്നെയാണ്. പിന്നെ അതുപോലെ ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട്, വൈറ്റമിൻ എ ഉണ്ട്, വൈറ്റമിൻ കെ ഉണ്ട്. വൈറ്റമിൻ എ ഒക്കെ അറിയാം, ഇപ്പം എല്ലാവർക്കും അറിയാം. കാരണം എല്ലാവരും വർക്ക് ഫ്രം ഹോമും കോളേജസും സ്കൂളും എല്ലാം നമ്മൾ ഗാഡ്ജറ്റ്സിനെ നമ്മൾ ഇതാക്കിയിരിക്കുന്ന കാരണം, മൊബൈലിലും കമ്പ്യൂട്ടറിലൂടെയൊക്കെ കാണുന്ന കാരണം കണ്ണിനൊക്കെ ഒത്തിരി പ്രശ്നങ്ങൾ കുട്ടികൾക്ക് വരുന്നുണ്ട്. 5 മാസവും 7 മാസവും വയസ്സായിട്ടുള്ള കുട്ടികൾ മുതൽ എല്ലാ കുട്ടികൾക്കും കാഴ്ചശക്തി വളരെ കുറഞ്ഞു വരുന്നുണ്ട്. ഭയങ്കരമായിട്ട് കുട്ടികളിങ്ങനെ എന്താ പറയുക, ഭയങ്കര ഒത്തിരി അവർക്ക് പെട്ടെന്ന് ദേഷ്യം വരിക, അങ്ങനെയുള്ള സ്വഭാവ മാറ്റങ്ങളൊക്കെ ഇപ്പോൾ കുട്ടികളിൽ ഒത്തിരി കാണുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ വേണ്ടി നമ്മുടെ കണ്ണുകളുടെ കാഴ്ചശക്തിക്കും ഒക്കെ വേണ്ടി വളരെ നല്ലതാണ് ഈ ബീട്രൂട്ട് കഴിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇതിൽ ബാക്കി നമുക്ക് ഫോളേറ്റ് അടങ്ങിയിട്ടുണ്ട്, മെഗ്നീഷ്യം അടങ്ങിയിട്ടുണ്ട്. മെഗ്നീഷ്യം എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഡി എൻ എ ഫോർമിങ്ങിനും ഒക്കെ നല്ലതാണ്. അതുപോലെ തന്നെ മാംഗനീസ് നല്ലതാണ്. മാംഗനീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കൊളസ്ട്രോളിൻ്റെ പ്രോസസ്സിങ്ങിനൊക്കെ അത്യാവശ്യമായിട്ടുള്ളതാണ്. ഇനി ഇത് ആരാണ് കഴിക്കാൻ പാടാത്തത് അധികം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറച്ച് മധുരത്തിൻ്റെ അംശം അടങ്ങിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഹൈലി ഓക്സലേറ്റ് അടങ്ങിയിട്ടുണ്ട്. അതായത് കിഡ്നി സ്റ്റോണിൻ്റെ അസുഖങ്ങളൊക്കെ ഉള്ളവർ ഇത് അധികം ഉപയോഗിക്കാതിരിക്കുകയാണ് നല്ലത്. പിന്നെ അതുപോലെ തന്നെ നമുക്കിതിൽ ചില ആൾക്കാരിൽ മാത്രം, വളരെ റെയറായിട്ട് മാത്രം ബീട്രൂട്ട് കഴിച്ച് കഴിഞ്ഞാൽ അലർജി കണ്ടുവരാറുണ്ട്. അലർജി എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ആൾക്കാർക്ക് പനി വരാം, ചിൽസ് കുളിരോടുകൂടിയുള്ള പനി വരാം, റാഷസ് ഉണ്ടാവും, ദേഹത്തൊക്കെ ഇങ്ങനെ ഇങ്ങനെ ഒരു തടിപ്പ് പോലെയൊക്കെ ഉണ്ടാവും. അതുപോലെ തന്നെ ചില ആൾക്കാരിൽ സ്കിന്നിനൊരു ചുവപ്പ് നിറം വരാം, ചൊറിച്ചിൽ പോലെ വരാം. ഇതൊക്കെയാണ് ഇത് ഉണ്ടായാൽ, അലർജി ഉണ്ടായാലുള്ള ലക്ഷണങ്ങൾ. ഇനി നമുക്ക് ഇതിൻ്റെ എന്തൊക്കെയാണ് ന്യൂട്രീഷണൽ വാല്യൂ എന്ന് നോക്കാം. ശരിക്കും ഒരു ലോ കാലറി ഡയറ്റാണ്. അതായത് നമുക്ക് വെയിറ്റ് കുറയ്ക്കണം എന്നൊക്കെ ആഗ്രഹമുള്ളവർക്കൊക്കെ ഇത് കഴിക്കാവുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ എനർജി ഉണ്ട്, ഫാറ്റ് ഉണ്ട്, പ്രോട്ടീൻ ഉണ്ട്, കാർബോഹൈഡ്രേറ്റ് ഉണ്ട്, സോറി കാർബോഹൈഡ്രേറ്റ് അല്ല, ഇത് ഫാറ്റി ആസിഡ്സ് ഉണ്ട്, ഒമേഗ 6 ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് വൈറ്റമിൻസിൽ നോക്കണമെങ്കിൽ വൈറ്റമിൻ എ ഉണ്ട്, സി ഉണ്ട്, കെ ഉണ്ട്, B3 ഉണ്ട്, B5, B6, ഫോളേറ്റ്, കൊളൈൻ അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ മിനറൽസിലൊക്കെ വരികയാണെങ്കിൽ ഇതുണ്ട്, നമ്മുടെ കാൽഷ്യം ഉണ്ട്, അയേൺ ഉണ്ട്, മെഗ്നീഷ്യം ഉണ്ട്, മാംഗനീസ് ഉണ്ട്, കോപ്പർ ഉണ്ട്, സെലീനിയം ഉണ്ട്, ഫോസ്ഫറസ് ഉണ്ട്, സിങ്ക് ഉണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ഇത് ഘടകങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ഇനി ബി പി കുറച്ച് അധികമുള്ള ആൾക്കാരിലാണെങ്കിൽ നമുക്ക് ബി പി കുറയ്ക്കാൻ വേണ്ടിയിട്ട് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ഇതാണ് ശരിക്കും പറഞ്ഞാൽ ബീട്രൂട്ട്. കാരണം അതിൽ നൈട്രേറ്റ്സ് അടങ്ങിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഹാർട്ടിൻ്റെ ബുദ്ധിമുട്ടുകൾ, ഹൃദയ സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, ഹാർട്ട് അറ്റാക്ക് ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമുക്ക് ഹാർട്ട് ഫെയിലിയർ ആയിക്കോട്ടെ, അങ്ങനെയുള്ള ബ്ലഡ് ക്ലോട്ടിങ്, ഇങ്ങനെയുള്ളതൊക്കെ നമുക്ക് സ്ട്രോക്ക്, ഇതിനെയൊക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നൊരു പച്ചക്കറിയാണ് ശരിക്കും പറഞ്ഞാൽ ബീട്രൂട്ട് എന്നുള്ളത്. അതുപോലെ നമുക്ക് അത്ലറ്റിക് പെർഫോമൻസ്, നമ്മുടെ സ്പോർട്സ് മാൻമാരുണ്ടാവില്ലേ, എല്ലാ ദിവസവും ജോഗിങ്ങോ നടത്തം ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അവരുടെ അതിനൊക്കെ ഒരു എനർജി ബൂസ്റ്റിങ്, എനർജി കൊടുക്കുന്നതും, അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് എക്സോഷൻ വരാതെ, നമുക്ക് ക്ഷീണം വരാത്ത രീതിയിൽ നമുക്ക് നമ്മളെ ഒന്ന് കാത്ത് നമുക്ക് സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ടൊരു ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനം തന്നെയാണ് നമ്മുടെ ഈ ബീട്രൂട്ട് എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ബോഡിയിലെ ഇൻഫ്ലമേഷൻ, നമ്മുടെ ഒരു നീർക്കെട്ട് എന്ന് പറയില്ല, നീർക്കെട്ട് കുറയ്ക്കാൻ വേണ്ടിയിട്ടും ഡൈജഷൻ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടും വളരെ നല്ലതാണ്. അതേപോലെ തന്നെ നമുക്ക് ബ്രെയിനിലേക്കുള്ള ബ്ലഡ് ഫ്ലോ, നമ്മുടെ ബ്രെയിനിലേക്കുള്ള ബ്ലഡ് ഫ്ലോ കൂട്ടാനും, കോഗ്നേറ്റീവ് അതുപോലെ തന്നെ ഇത് ഫങ്ഷൻസൊക്കെ ഇൻക്രീസ് ചെയ്യാനും വേണ്ടിയിട്ട് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു സാധനം, ഒരു പച്ചക്കറി തന്നെയാണ് നമ്മുടെ ബീട്രൂട്ട് എന്ന് പറയുന്നത്. പിന്നെ നെർവ് ഡിസോർഡേഴ്സ്, അതായത് ഡിമെൻഷ്യ പോലെയുള്ള നെർവ് ഡിസോർഡേഴ്സൊക്കെ നമുക്ക് ഇല്ലാതാക്കാനും ഇത് വളരെ നല്ലതാണ്. ആൻറ്റി ക്യാൻസറസ് പ്രോപ്പർട്ടി ഉണ്ട്. അപ്പോൾ ക്യാൻസർ വരാതിരിക്കാൻ വേണ്ടിയിട്ടും പ്രിവെൻഷൻ ബേസിസിലും ഒക്കെ നമുക്കിത് കഴിക്കാവുന്നതാണ്. ഇനി വെയിറ്റ് ലോസിന് ഓൾറെഡി പറഞ്ഞു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ പച്ചക്കറി ബേസ്ഡ് ആയിട്ടുള്ള വല്ല സലാഡ്സോ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ കഴിക്കണമെങ്കിൽ അത് നമ്മുടെ വെയിറ്റ് ലോസിന് വളരെ സഹായിക്കുന്നതാണ്. അപ്പോൾ അതിനും വേണ്ടിയിട്ട് ഇത് ഒത്തിരി ഉപകാരപ്രദമാണ്. ഇനി ആൻറ്റി ഏജിങ്ങിന് പല ഇപ്പോഴത്തെ മോഡേൺ ഇതിൽ നമ്മൾ
ബ്യൂട്ടി പ്രോഡക്റ്റ്സ് ഒക്കെ വാങ്ങിച്ച് നോക്കണമെങ്കിൽ തന്നെ അറിയാൻ പറ്റും ഈ ബീട്രൂട്ടിൻ്റെ തന്നെ ഇൻഗ്രീഡിയൻസ് ഒക്കെ എല്ലാത്തിലും ചേർക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് മുഖത്ത് പിമ്പിൾസ് വരാതിരിക്കാനും ആക്നി ട്രീറ്റ്മെൻറ്റിലും ഒക്കെ തന്നെ ഇത് വളരെ ഉപയോഗമായിട്ടുള്ള ഒരു സാധനമാണ്. ഇനി ഈ ബീട്രൂട്ടിൻ്റെ ഏലയും വരാറുണ്ട്, അതും ആൾക്കാർ കഴിക്കാറുണ്ട്. അത് നമുക്ക് ലിവർ ഡീടോക്സിഫിക്കേഷനൊക്കെ ഒത്തിരി നല്ലതാണ്. അതായത് നമ്മുടെ എന്ത് ഭക്ഷണങ്ങൾ നമ്മൾ കഴിച്ചാലും അത് അവിടെ പോയിട്ടാണ് ഒരു അതിൻ്റെ പ്രോസസ്സിംഗ് ഒക്കെ നടക്കുന്നത്, ബ്രേക്ക് ഡൗൺ നടക്കുന്നതിന്. അപ്പോൾ അതിനൊക്കെ വേണ്ടി ഒത്തിരി ഹെൽപ്ഫുൾ ആയിട്ടുള്ളതാണ് അതിൻ്റെ ബീട്രൂട്ടിൻ്റെ ഇതും ഇലയും എല്ലാം വളരെ നല്ലതാണ്. ഇനി ടെസ്റ്റോസ്റ്റിറോൺ ബാലൻസിങ് ചെയ്യാൻ വേണ്ടിയിട്ടും സ്റ്റാമിന വർദ്ധിപ്പിക്കാനും വേണ്ടിയിട്ട് ഇത് ഏറ്റവും ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു സാധനമാണ്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഏതൊക്കെ രീതിയിൽ ഇനി ഇതിനെ യൂസ് ചെയ്യാമെന്ന് നോക്കാം. കാരണം പൊതുവേ നമുക്ക് ഒരു പച്ചക്കറി അങ്ങനെ അങ്ങനെ തന്നെ കഴിക്കുന്ന ഒരു ശീലം നമുക്കില്ല. അതായത് സലാഡ് ഫോമിൽ കഴിക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു, മനസ്സുകൊണ്ട് ആർക്കും വലിയ ഇഷ്ടമില്ലാത്തൊരു കാര്യം തന്നെയാണത് സലാഡ്സ് രൂപത്തിൽ നമുക്ക് കഴിക്കുക എന്നുള്ളത്. പക്ഷേ ചില ആൾക്കാരിലത് സൂട്ടബിൾ ആണ്, ചില ആൾക്കാരിൽ സൂട്ടബിൾ അല്ല, അങ്ങനെയാണ് കണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ സൂട്ട് പച്ചക്കറി നമ്മളിപ്പോൾ പച്ചക്കറി അങ്ങനെ കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർ അല്ലെങ്കിൽ കഴിച്ചാൽ ബുദ്ധിമുട്ടുണ്ടാവുന്നവർ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ സാധാരണ നമ്മുടെ ബീട്രൂട്ട് ആയാലും ക്യാരറ്റ് ആയാലും വെള്ളരിക്ക ആയാലും ഉള്ളി ആയാലും തക്കാളി ആയാലും നമ്മൾ ചെറു ചെറുതായിട്ട് അരിഞ്ഞിട്ടാണ് ഒരു ബൗളിൽ എടുത്തിട്ടാണ് അതിൽ കുറച്ച് നാരങ്ങ നീര് കുറച്ച് മല്ലിയിലൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ കഴിക്കാറുള്ളത്. വേണമെങ്കിൽ കുറച്ച് പെപ്പർ പൗഡറൊക്കെ ചേർക്കാൻ അങ്ങനെയാണ് കഴിക്കാറുള്ളത്. അപ്പോൾ ഇത് ഒട്ടും പറ്റാത്തവരാണെങ്കിൽ എന്താ ചെയ്യേണ്ടത്, അവർ കുറച്ച് നമ്മൾ ഈ സാധനങ്ങളെ ചീകാം, ഗ്രേറ്റ് ചെയ്യും. ബീട്രൂട്ട് ആയിക്കോട്ടെ, നമ്മുടെ അതുപോലെ തന്നെ ഇതാവട്ടെ, ക്യാരറ്റ് ആയിക്കോട്ടെ, ഇതിനൊക്കെ നമ്മൾ ചീകിയിട്ട് നമ്മൾ ഉള്ളിയും പിന്നെ വെള്ളരിക്കും ഇതെല്ലാം കൂടി നമ്മൾ ആഡ് ചെയ്തിട്ട് ചെയ്യാം. ഇതിൻ്റെ കൂടെ അഡീഷണലായിട്ട് കുറച്ചൊരു നമുക്ക് പ്രോട്ടീൻ കൂടി അതിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ നിലക്കടല, ശരിക്കും പറഞ്ഞാൽ പ്രോട്ടീൻ്റെ ഒത്തിരി കലവറ തന്നെയാണ് നിലക്കടല. അപ്പോൾ അതിനെ നമ്മളൊന്ന് വറുത്ത് ഒന്ന് ക്രഷ് ചെയ്യുക, ഒരുപാട് പൊടിക്കാൻ പാടില്ല, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത ശേഷം അതും കൂടി കുറച്ച് ഇതിലിങ്ങനെ തൂകിയിട്ട് കഴിക്കുകയാണെങ്കിൽ ഭയങ്കര ടേസ്റ്റി ആയിരിക്കും. ഒരു ഒരു ക്രഞ്ചി ആയിട്ടുള്ള ഒരു ഫീലിങ്ങും കിട്ടും. അതിനോടൊപ്പം തന്നെ നമ്മൾ ശരിക്കും ഒരു ബൗള് കഴിച്ചു കഴിഞ്ഞാൽ ഒരു നേരം എന്ന് വെച്ചാൽ ഞാൻ പറയണെങ്കിൽ രാത്രിയൊക്കെ ഇങ്ങനെ കഴിക്കാൻ, രാത്രി എന്ന് വെച്ചാൽ ഒത്തിരി ലേറ്റ് ആയിട്ടുള്ള മീൽസ് അല്ല, അല്ലെങ്കിൽ രാത്രി മുഴുവൻ വർക്ക് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടല്ല പറയുന്നത്. രാത്രി കിടക്ക് പെട്ടെന്ന് തന്നെ, അതായത് ഒരു 9-10 മണിയാകുമ്പോൾ ഉറങ്ങുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഡയറ്റാണ് പറഞ്ഞു വരുന്നത്. അവർക്ക് ഒരു 6:30-7 o'clock ആകുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതൊരു ഒരു ബൗള് കഴിച്ചു കഴിഞ്ഞാൽ തന്നെ അതവർക്ക് സ്റ്റൊമക് ഫില്ലിംഗ് ആയിരിക്കും, വയറ് നിറയാൻ പറ്റുന്ന ഒരു സാധനമാണ്. അങ്ങനെ ഒത്തിരി ലേറ്റായിട്ട് ഇങ്ങനെ ഇതൊന്നും കഴിക്കുന്നതിൽ അർത്ഥമില്ല. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് ഒരു 6-7 മണിയാകുമ്പോൾ തന്നെ നമ്മളൊരു ബൗള് നന്നായിട്ട് കഴിക്കണമെങ്കിൽ നമുക്ക് പിന്നെ രാത്രി ഭക്ഷണമായിട്ട് വേറെ ഒന്നും കഴിക്കേണ്ട ആവശ്യം വരില്ല. ഇനി ഇതിൽ ഒത്തിരി ബീട്രൂട്ട് കൊണ്ട് ഒത്തിരി സാധനങ്ങൾ ഉണ്ടാക്കാം നമുക്ക്. ഇതുപോലെ നമുക്ക് കുറച്ച് ഇതിൽ ഇഞ്ചിയും ഈ പറഞ്ഞ പോലെ ബാക്കി ക്യാരറ്റ് നമ്മുടെ ഉള്ളി തക്കാളി ഇതെല്ലാം ഇട്ടിട്ട് ഒരു സലാഡ് പോലെ ഉണ്ടാക്കി കഴിക്കാം. ഇനിയിപ്പോൾ ചോളം കിട്ടുന്ന സമയമാണെങ്കിൽ, സ്വീറ്റ് കോൺ കിട്ടുന്ന സമയമാണെങ്കിൽ അത് ബോയിൽ ചെയ്തിട്ട് അത് നമുക്ക് ഈ ബീട്രൂട്ടിൻ്റെ കൂടെ അത് കഴിക്കാവുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇതുകൊണ്ട് ഇതുണ്ടാക്കാം, നമ്മുടെ ബീട്രൂട്ട് വെച്ചിട്ട് തന്നെ തോരൻ ഉണ്ടാക്കാം. അതെല്ലാവർക്കും അറിയാം, നമ്മൾ നന്നായി ചെയ്യുക നല്ലോണം നാളികേരൊക്കെ ഇട്ടിട്ട് നമ്മളെല്ലാവരും കഴിക്കാറുണ്ട്, അതെല്ലാവർക്കും അറിയാം. ഇനി അതേപോലെ തന്നെ നമുക്ക് അതിൻ്റെ തന്നെ വേറെ കറികൾ ഉണ്ടാക്കാൻ പറ്റും. ഇവിടേക്കാണെങ്കിൽ എന്താ പറയുക, നമ്മുടെ പാവ് ഭാജിയുടെ പോലത്തെ കറികളോ അല്ലെങ്കിൽ വേറെ നമ്മൾ കുറുമയൊക്കെ ഉണ്ടാക്കുമ്പോൾ തന്നെ ഉണ്ടാക്കാറുണ്ട്. നമ്മുടെ പൊതുവേ ഫേമസ് ആണ് കേരളത്തിൽ, കട്ട്ലേറ്റ് ഭയങ്കര ഫേമസ് ആണ്. അത് നോക്കിക്കഴിഞ്ഞാൽ ഉള്ളിൽ ചില ഹോട്ടലിലൊക്കെ മസാല ദോശയിൽ വരെ ഇട്ട് തരാറുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഉപയോഗിക്കാറുണ്ട്. അതല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ജ്യൂസ് ഉണ്ടാക്കി കുടിക്കാം കേട്ടോ. അപ്പോൾ ഒരു ചെറിയൊരു ബീട്രൂട്ടൊക്കെ എടുക്കുക, ചെറിയ ബീട്രൂട്ട് എടുക്കുക, ഒരു ക്യാരറ്റ് 1-1.5 എടുക്കുക, കുറച്ച് വലുത്, അതിനെടുത്ത് ഒരു 2-3 നെല്ലിക്കായും കൂടി ചേർത്തിട്ട്, അല്ലെങ്കിൽ ജസ്റ്റ് 1-2 ആയാലും മതി. എല്ലാ ദിവസവും കഴിക്കാനല്ല പറയുന്നത്, ആഴ്ചയിൽ 2-3 ദിവസം കുറച്ച് നമ്മൾ റിഫ്രഷിംഗ് ആയിട്ട് തോന്നാൻ വേണ്ടിയിട്ട് അതിൽ വേണമെങ്കിൽ ജസ്റ്റ് ഒരു പുതിന 2-3 ഇലയും കൂടി ആഡ് ചെയ്ത് ഇതിൻ്റെ ജ്യൂസ് ഉണ്ടാക്കിയിട്ട് ഇത് കുടിക്കാവുന്നതാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ കുറച്ച് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ കുടിക്കുകയാണെങ്കിൽ തന്നെ ഉണ്ടല്ലോ, നമ്മുടെ സ്കിന്നിലൊക്കെ ഭയങ്കര വ്യത്യാസം വരും, നല്ല ഗ്ലോ വരും. അതുപോലെ തന്നെയാണ് നമ്മുടെ ഹോൾ ബോഡിയിൽ തന്നെ നല്ല വ്യത്യാസങ്ങൾ ഇതുകൊണ്ട് കണ്ടു വരാറുണ്ട്. ഡൈജഷൻ്റെ പ്രോസസ്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മുടെ കണ്ണിന് വേണ്ടിയിട്ടും ഒരു ഉള്ളിൽ തന്നെ ഒരു റിഫ്രഷ്മെൻറ്റ് നമുക്ക് തോന്നാറുണ്ട്. ശരിക്കും പറഞ്ഞാൽ നെല്ലിക്കയുടെ ഒരു ചവർപ്പ് രസവും അതൊക്കെ കൂടി വന്നു കഴിഞ്ഞാൽ നമുക്ക് വേറെ നമുക്ക് നാരങ്ങയൊന്നും പിഴിയേണ്ടി വരില്ല. പിന്നെ അങ്ങനെ തോന്നുന്നവർക്ക് വേണ്ടി മാത്രം പിഴിഞ്ഞാൽ മതി, അല്ലെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല. ഈ പറഞ്ഞ പോലെ ബീട്രൂട്ടും നമ്മുടെ ക്യാരറ്റും പിന്നെ നാരങ്ങയും കൂടി മാത്രമായിട്ട്, സോറി, നെല്ലിക്കയും കൂടി മാത്രമായിട്ട് നമുക്ക് ജ്യൂസ് ഉണ്ടാക്കി കഴിക്കാവുന്നതാണ്. പിന്നെ ബീട്രൂട്ട് ചീകിയിട്ട് നമുക്ക്
ഇതുണ്ടാക്കാം, ഹൽവ ഉണ്ടാക്കാം. അതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ എന്താവും, നമ്മൾ കാലറി അത്രയും തന്നെ ബേൺ ചെയ്യണം. അങ്ങനെ നന്നായി കാലറിയൊക്കെ അതിനനുസരിച്ച് ബേൺ ചെയ്യുന്നവർക്കുള്ള കാര്യങ്ങളാണ്. എല്ലാവർക്കും ഇഷ്ടമൊക്കെയാണ് മധുരം കഴിക്കാൻ, പക്ഷെ നമ്മളിങ്ങനെ ഒന്ന് ആലോചിച്ചിട്ടൊക്കെ കഴിക്കുള്ളൂ അല്ലേ. നമ്മൾ കഴിച്ച വെയിറ്റ് എങ്ങനെ എങ്ങനെ, അല്ലെങ്കിൽ അത്രമാത്രം നമ്മളതിനെ വർക്കൗട്ട് ചെയ്ത് തീർക്കണം. ജോഗിങ്ങോ അല്ലെങ്കിൽ ജിമ്മൊക്കെ പോയിട്ട് അതിനെ മാതിരി നല്ലോണം വർക്കൗട്ട് ചെയ്ത് നമ്മളതുപോലെ ശീലിക്കണം. തടി വയ്ക്കാത്ത പ്രകൃതിക്കാണെങ്കിൽ പിന്നെ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊന്നും വരുന്നില്ല, അവർക്കൊക്കെ കഴിക്കാൻ ധാരാളമായിട്ട്. പിന്നെ ഇത് നമുക്ക് കുട്ടികളിൽ നമ്മളെങ്ങനെ കൊടുക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഇതെന്താ ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിന് ചീക ചീകിയിട്ട് നമ്മൾ ചപ്പാത്തി മാവിലിട്ട് കുഴച്ചിട്ട് അതിൻ്റെ പൊറാട്ട പോലെ ഉണ്ടാക്കി കൊടുക്കാം. ജസ്റ്റ് ഒന്നോ രണ്ടോ പച്ചമുളകും കൂടി ഒന്ന് ചതച്ചിട്ടിട്ട്, ഒന്നോ രണ്ടോ വെളുത്തുള്ളിയും കൂടി ചതച്ചിട്ട്, ഈ ബീട്രൂട്ട് ചീകിയതും കൂടിയിട്ടിട്ട്, കുറച്ച് വേണമെങ്കിൽ നമുക്ക് കസ്തൂരി മെത്തിയുടെ ഇലയും കൂടി അതിലൊന്ന് കൈകൊണ്ട് കശക്കി ഇടുകയാണെങ്കിൽ അത് നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. പൊറാട്ട പോലെ കുറച്ച് എണ്ണയും കൂടി ഇട്ടിട്ട് ഉണ്ടാക്കണമെങ്കിൽ കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫുഡാണ്. അപ്പോൾ അത് കാലത്ത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റോ അല്ലെങ്കിൽ ഉച്ചയ്ക്കലൊക്കെ കൊടുക്കാൻ പറ്റിയൊരു നല്ല ഫുഡാണ്. ഇനി വേറെ ഇതിനെ ഒന്ന് ബോയിൽ ചെയ്തിട്ട് അതിൻ്റെ കൂടെ ജസ്റ്റ് പച്ചമുളകും വെളുത്തുള്ളിയും കൂടി ഇട്ടിട്ട് അതിനെ തണുത്ത ശേഷം മിക്സിയിലിട്ട് അരച്ചിട്ട് അത് നമ്മൾ ചപ്പാത്തി മാവിലിട്ട് കുഴച്ചിട്ട് പൂരി പോലെ ഉണ്ടാക്കാറുണ്ട്. അതും ആൾക്കാർ അങ്ങനെ കുടിക്കാറുണ്ട്. പിന്നെ സൂപ്പ് ഉണ്ടാക്കി കുടിക്കാം. ഒത്തിരി മാർഗങ്ങളുണ്ട്. പക്ഷേ ഇതാണ്, ബീട്രൂട്ട് എന്ന് പറയുമ്പോൾ അതിൻ്റെ കളർ ഫുള്ളായിട്ട് എല്ലാ ഭക്ഷണത്തിലും ആവുന്ന കാരണം ആൾക്കാരൊന്ന് മടിക്കും. പിന്നെ ടേസ്റ്റി ഫുഡ് നമ്മൾ ഒന്നും വേണ്ട, കുട്ടികൾക്കൊക്കെ വീട്ടിൽ വെറുതെ ഇരിക്കുമ്പോൾ വെറുതെ പുറത്തത്തെ ഭക്ഷണം വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ ചെയ്യാവുന്ന കാര്യങ്ങളറിയും. നമുക്ക് ഉരുളക്കിഴങ്ങ് ബേസാണ്, അതില്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ വളരെ കുറച്ച് ഉരുളക്കിഴങ്ങ് എടുക്കുക, കുറച്ച് നമ്മുടെ ഇത് ബീട്രൂട്ട് വേവിച്ചിട്ട് അതിനെ ഒന്ന് നന്നായിട്ട് സ്മാഷ് ചെയ്തിട്ട് എടുക്കുക. അതുപോലെ ഉരുളക്കിഴങ്ങ്, കുറച്ച് നമ്മുടെ ബീൻസ്, കുറച്ച് ക്യാരറ്റ്, ഇതെല്ലാം കൂടി ഒന്ന് ചൂടാക്കുക. വഴറ്റിയ ശേഷം നമ്മുടെ ക്യാരറ്റും ബീൻസൊക്കെ ഒന്ന് വേവിച്ചെടുക്കുക. അത് ജസ്റ്റ് ഒന്ന് ഒരു 5 മിനിറ്റ് നമ്മളൊന്ന് വഴറ്റുമ്പോഴേക്കും തന്നെ വെന്തിട്ടും ചെറുതായിട്ട് മുറിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഈ ഉരുളക്കിഴങ്ങും ഈ ബീട്രൂട്ടും എല്ലാം കൂടി ചേർത്തിട്ട് ചെറുതായിട്ട് അത്യാവശ്യം നമുക്ക് മസാലപ്പൊടികളൊക്കെ ചേർത്ത് പച്ചമുളകൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ അതൊരു കട്ട്ലറ്റ് പോലെ നമുക്ക് ആക്കിയിട്ട് കൊടുക്കാവുന്നതാണ് കുട്ടികൾക്ക്. കാരണം നമുക്ക് ഒന്നോ വേണമെങ്കിൽ റസ്ക് പൊടിയിലൊക്കെ മുക്കിയിട്ട് നമുക്ക് കട്ട്ലറ്റ് പോലെ എണ്ണ ഡീപ്പ് ഫ്രൈ ചെയ്യേണ്ട. കാരണം ഡീപ്പ് ഫ്രൈ ചെയ്യുമ്പോഴാണല്ലോ നമുക്ക് ഈ എണ്ണയുടെ ബുദ്ധിമുട്ട്. ഇപ്പോഴത്തെ കുട്ടികളാണെങ്കിലും ബുദ്ധിമുട്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത് കോവിഡ് ടൈമാണ്, അപ്പോൾ ആരും പുറത്തു പോയി കളിക്കുന്നില്ല, എനർജി അങ്ങനെ ഒന്നും ഒരു കാലറി ബേണൊന്നും ആവുന്നില്ല. അത് കാരണം ജസ്റ്റ് നമ്മൾ ഷാലോ ഫ്രൈ, നമ്മൾ ദോശക്കല്ലിൽ തന്നെ വെച്ചിട്ട് ഒന്ന് രണ്ട് സൈഡും ഒന്ന് ആക്കി കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികളും ഹാപ്പിയാവും, നമുക്കും ഒരു സമാധാനം. കുറച്ച് കുട്ടികൾ പച്ചക്കറി കഴിച്ചു, അതിൽ നമുക്ക് എന്ത് വേണമെങ്കിലും ചേർക്കാം, സ്വീറ്റ് കോൺ ചേർക്കാം, എന്താണോ നമ്മുടെ വീട്ടിൻ്റെ അവിടെ അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ അത് വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ എന്തെങ്കിലുമൊക്കെ സജഷൻസ് കമൻസ് ഒക്കെ ഉണ്ടെങ്കിൽ, ഏതെങ്കിലും ഹെൽത്ത് റിലേറ്റഡ് വീഡിയോസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇടാവുന്നതാണ്. അതനുസരിച്ചിട്ട് നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും നന്ദി, നമസ്കാരം.